എല്ലാവർക്കും നമസ്കാരം. ഐഗൻ ടെക്കീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് BSSS റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ്. ബീഹാർ സ്വാസ്ഥ്യ സുരക്ഷാ സമിതി ഓൺലൈൻ അപ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ട്. അക്കൗണ്ട് ഓഫീസർ, അക്കൗണ്ടന്റ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് വൈസ്, അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എന്നീ തസ്തികകളിലേക്കാണ് അപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7th April 2020 ആണ്. പിന്നെ ഇതിന്റെ മാസ ശമ്പളം എന്ന് പറയുന്നത് 20,000 to 50,000 ആണ്. 20,000 to 50,000 രൂപയാണ് മാസ ശമ്പളം എന്ന് പറയുന്നത്. ടോട്ടൽ 54 വേക്കൻസീസ് ആണ് ഉള്ളത്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ജോലി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സജസ്റ്റ് ചെയ്യേണ്ടതാണ് ബീഹാറിലാണ് ജോബ് ലൊക്കേഷൻ, എന്നിരുന്നാലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് പറയുന്നത് 21 ഇയേഴ്സ് ആണ്. മാക്സിമം ഏജ് 42 ഇയേഴ്സ് വരെ പോകുന്നുണ്ട്. അക്കൗണ്ടന്റ് ഓഫീസർ തസ്തികയിലേക്ക് കോമേഴ്സില് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കണം വേണ്ടത്. പിന്നെ വർക്കിംഗ് നോളജ് ഓഫ് ടാലി സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കണം. മിനിമം 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടന്റ് ഓഫീസർ തസ്തികയിൽ 2 പോസ്റ്റുകളാണ് ഉള്ളത്. 50,000 രൂപയാണ് സാലറി. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടി വിളിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ കഴിയുമ്പം അത് ക്വാളിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്റർവ്യൂവും ഉണ്ടാവുന്നതായിരിക്കും. ഈ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ 20% വെയിറ്റേജ് ആണ് എടുക്കുന്നത്. 80% വെയിറ്റേജും കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിന്റെ ആയിരിക്കും എടുക്കുന്നത്. അടുത്തത് അക്കൗണ്ടന്റ് സ്റ്റേറ്റ്. അക്കൗണ്ടന്റ് സ്റ്റേറ്റിന് ഗ്രാജുവേഷൻ ഇൻ കോമേഴ്സ് മതി. ടാലി സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം. ഇതിന് പ്രത്യേകം എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 പോസ്റ്റുകളാണുള്ളത്. മാസ സാലറി എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ ഈ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി വിളിക്കും. അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്ക് ആയിരിക്കും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടാലി അസസ്മെന്റിന് വേണ്ടി വിളിക്കും. അടുത്തത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിന് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി. ഇതിനെന്ന് പറഞ്ഞാൽ പ്രൊഫിഷ്യൻസി ഇൻ ടൈപ്പിംഗ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഹിന്ദി 20 വേർഡ്സ് പെർ മിനിറ്റും ഇംഗ്ലീഷ് 25 വേർഡ്സ് പെർ മിനിറ്റും ആയിരിക്കും. ടോട്ടൽ 12 പോസ്റ്റുകളാണുള്ളത്. സാലറി എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഫോർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി. പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് 20 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് ആണ്. ഇംഗ്ലീഷ് 25 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ടോട്ടൽ 38 പോസ്റ്റുകളാണുള്ളത്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഹിന്ദി ഇംഗ്ലീഷ് 20 and 25 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് 17 March 2020 ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് 7th April 2020 ആണ്. ഓൺലൈൻ എക്സാം ടെൻറ്റേറ്റീവ്ലി കരുതുന്നത് 5 May 2020 ആണ്. ഇനി അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. വുമൻ കാൻഡിഡേറ്റ്സിനും SC ST കാൻഡിഡേറ്റ്സിനും 150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. ബാക്കി മെയിലിനും ജനറൽ കാൻഡിഡേറ്റ്സിനും 300 രൂപയാണ് ഫീസ്. അപ്പം ഏതെങ്കിലും ഡിഗ്രിയോ അല്ലെങ്കിൽ കോമേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ജോലി ഇല്ലാത്തതായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം, അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.health.bih.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7th April 2020 ആണ്. അതിന് മുന്നായിട്ട് എന്തായാലും അപ്ലൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.